ഞാൻ പുറത്തായിരുന്നു, മസ്കറ്റിലായിരുന്നു. ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ, വൈകിയായിരുന്നു. അവിടെ വെച്ച് സുഖമില്ലാണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മൂന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇത് മൂന്നാമത്തെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് പോകാൻ വേണ്ടി. എന്തായാലും ഒരുപാട് സന്തോഷം. ഇവിടെ ഞാൻ വരുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലേ ചേട്ടാ. അതെ, ഒരുപാട് തവണ ഞാൻ സ്നേഹമുള്ളവരല്ലേ. എന്താ നിങ്ങൾക്ക് ആർക്കും ഉഷാറില്ലാത്ത? എനിക്ക് സുഖമില്ലാണ്ട് നിന്നിട്ട് പോലും ഞാൻ ഇത്രയും ഒരു ഉഷാറ് കാണിക്കുന്നുണ്ട് അല്ലേ. ഇല്ല, സൗണ്ട് ഇല്ല, ഇല്ലേ, ഒന്ന് കോവിക്കേ. എല്ലാരും ഊമേളാണോ? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമല്ല, അത് ഞാൻ പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഭയങ്കര മോശമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ പറ്റി വിചാരിച്ചിരുന്നത് അല്ലേ. സാധാരണ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുന്നത്. എന്ത് പറ്റി? എനിക്ക് വയ്യാത്തോണ്ടാണ്. അത് വൈകിട്ട് എന്താ ചായ കുടിച്ചില്ലാരും. എല്ലാവർക്കും സുഖമല്ലേ? പോരാ, നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സത്യം, ഞാൻ വിചാരിച്ചിട്ട് വന്നിട്ട് ഇനാവശ്യം കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മളെ ചേട്ടൻ നമ്മുടെ സിംഗർ ഇനി തൊട്ട് പോണം കേട്ടോ. കാരണം നമുക്ക് ഇപ്പൊ എല്ലാരും പറയും, ആ എനിക്ക് ജന്മനെ കിട്ടിയ സൗന്ദര്യമാണെന്ന് വിചാരിച്ചു. എനിക്ക് ജന്മനെ കിട്ടിയ കളറാണ്, അല്ലെങ്കിൽ ജന്മനെ കിട്ടിയതാണ് ഹെയറാണ്, അങ്ങനെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറുതെയാണ്. ആ ഒരു സൗന്ദര്യം നിലനിർത്തണമെങ്കിൽ നമ്മള് ആരുടെങ്കിലും ആശ്രയം നമുക്ക് വേണം. കാരണം നമ്മള് സലൂണിൽ പോയാൽ മാത്രമേ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല, ഈ മേക്കപ്പ് പോലും എന്താ സലൂൺ, ഞാൻ മേക്കപ്പ് ചെയ്തതാണ്. എന്നാലും ഓക്കെ, നമുക്ക് ഒരു സലൂണിൽ പോയി അല്ലെങ്കിൽ ഒരു കേട്ടോ. ഓക്കെ, ആർക്കൊരു ഉഷാറില്ലതെന്താ? ഭയങ്കര മോശമാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടേ ഇത്രയും ദൂരെ നിന്ന് ഞാൻ ട്രിപ്പിട്ടാണ് ഞാൻ വന്നത്, എന്നിട്ട് പോയി നിങ്ങൾക്ക് ആർക്കൊരു ഉഷാറില്ലാത്ത ഭയങ്കര മോശം. ബാലഗോപാൽ ഫാമിലി സലൂണിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ലഭിക്കുന്നത്. ഒരെണ്ണം
Bensilal P. Bensilal.